ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. നമ്മുടെ ഉപബോധ മനസ്സ് ശരീരത്തെ എപ്രകാരം സ്വാധീനിക്കുന്നു എന്ന കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇതിനു മുൻപുള്ള വീഡിയോകളിൽ നമ്മുടെ ഉപബോധ മനസ്സ് ശരീരത്തെ സ്വാധീനിക്കുന്നുണ്ടെന്നും നമ്മുടെ ചിന്തകൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ വാക്കുകൾ തുടങ്ങിയവയൊക്കെ നമ്മുടെ ശരീരകോശങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടാണ് ഇരിക്കുന്നതെന്നും ഇവയ്ക്കനുസൃതമായി നമ്മുടെ ശരീരകോശങ്ങളിൽ മാറ്റങ്ങളുണ്ടാകും, രൂപാന്തരമുണ്ടാകും എന്നെല്ലാം ഞാൻ വ്യക്തമാക്കിയിരുന്നു. ഇപ്രകാരം പോസിറ്റീവ് ചിന്തകളിലൂടെ, പോസിറ്റീവ് മനോഭാവത്തിലൂടെ, പോസിറ്റീവായിട്ടുള്ള വികാരങ്ങൾ, പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ, അഫർമേഷൻസ് തുടങ്ങിയവ ജീവിതത്തിൽ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ശരീരകോശങ്ങളിൽ പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാക്കാമെന്നും അതുപോലെ തന്നെ പ്രായമാകുന്ന പ്രക്രിയ, വാർദ്ധക്യത്തിലേക്ക് പോകുന്ന പ്രക്രിയ ഒരു പരിധിവരെ സാവധാനത്തിലാക്കാൻ സാധിക്കും എന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്നു. ഈ കാര്യങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സും നമ്മുടെ ശരീരകോശങ്ങളുമായിട്ടുള്ള ആ പരസ്പര ബന്ധം നിങ്ങൾക്ക് ബോധ്യമാകുന്നതിന് വേണ്ടി ഒരു ആക്ടിവിറ്റി ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരികയാണ്. മൈൻഡ് മാസ്റ്ററി ക്ലാസ്സിൽ ചെയ്യുന്ന ബ്രിഡ്ജ് ക്രിയേഷൻ എന്ന ആക്ടിവിറ്റിയാണ് കാണിച്ചു തരുന്നത്. ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവാക്കിയതിന് ശേഷം ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിർദ്ദേശങ്ങൾ കൊടുത്ത് ഫ്ലെക്സിബിൾ ആയിരിക്കുന്ന ആ വ്യക്തിയുടെ ശരീരഭാഗങ്ങൾ സ്റ്റിഫാക്കി മാറ്റുകയാണ്. ഒരു കോൺക്രീറ്റ് പോലെ, ഒരു തടി പോലെ സ്റ്റിഫാക്കി മാറ്റുകയാണ് ഈ ആക്ടിവിറ്റിയിൽ ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ ശരീരം വളരെ ഫ്ലെക്സിബിളാണ്, അത് തടി പോലെയോ കോൺക്രീറ്റ് പോലെയോ സ്റ്റിഫല്ല. നമ്മുടെ ജോയിൻസും എല്ലാം ഫ്ലെക്സിബിളാണ്. പക്ഷേ നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശരീരം സ്റ്റിഫാക്കി മാറ്റുവാൻ സാധിക്കും. കണ്ടല്ലോ എന്താണ് സംഭവിച്ചത്. സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുത്ത നിർദ്ദേശങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ് കേട്ടു. ആ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ഈ വ്യക്തിയുടെ ശരീരകോശങ്ങൾ പ്രതികരിച്ചു. ഫ്ലെക്സിബിളായിരുന്ന ശരീരഭാഗങ്ങൾ, ജോയിൻസ് എല്ലാം സ്റ്റിഫായി മാറി. ഒരു തടി പോലെ, കോൺക്രീറ്റ് പോലെ സ്റ്റിഫായി മാറി. ഒരു പാലം പോലെ ഈ വ്യക്തി രൂപാന്തരപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ മധ്യഭാഗം സപ്പോർട്ട് ചെയ്തിരുന്ന കസേര എടുത്ത് മാറ്റിയിട്ടും അദ്ദേഹം താഴെ പോകാതെ പാലം പോലെ കിടക്കുന്നു. അദ്ദേഹത്തിന് മുകളിൽ കയറി ഒരു വ്യക്തി ഇരുന്നു. നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് മുകളിൽ കയറി എഴുന്നേറ്റ് നിൽക്കാം, ഒന്നും സംഭവിക്കില്ല, അത്രയ്ക്ക് സ്റ്റിഫായിപ്പോയി. ഇതാണ് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി. ഇതിൽ നിന്നും നാം എന്താണ് മനസ്സിലാക്കുന്നത്? നമ്മുടെ ചിന്തകൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ വാക്കുകൾ എല്ലാം നമ്മുടെ ശരീരത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, വികാരങ്ങൾ, സംസാരങ്ങൾ, വാക്കുകൾ തുടങ്ങിയവ കഴിയുന്നതും ഒഴിവാക്കിക്കൊണ്ട് നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ,
പോസിറ്റീവായിട്ടുള്ള വികാരങ്ങൾ, പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ തുടങ്ങിയവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുക. സദാസമയവും നല്ല ആരോഗ്യത്തെപ്പറ്റി മാത്രം ചിന്തിക്കുക. രോഗങ്ങളെപ്പറ്റി അനാവശ്യമായിട്ടുള്ള ആദി കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. രോഗങ്ങൾ വന്നാൽ നമുക്ക് ചികിത്സിക്കാമല്ലോ, എന്തിനാ അനാവശ്യമായിട്ട് ഭീതി കൊണ്ട് നടക്കുന്നു? നമ്മുടെ ചിന്തകൾ എല്ലായ്പ്പോഴും ആരോഗ്യം, സൗഖ്യം, സന്തോഷം തുടങ്ങിയവയെപ്പറ്റിയൊക്കെ ഉള്ളതാകട്ടെ, നമുക്കിവയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരുവാൻ സാധിക്കും. ഇനിയും അടുത്ത അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായിട്ട് ബെൽ ഐക്കൺ അമർത്തുക. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ധാരാളം അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.